നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ വർക്കര ബീച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, ഓ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? വേറെ ലെവൽ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ സാറേ, വെയിൽ കാരണം നമുക്കൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ബാക്ക് കണ്ടോ, കടലാണ്. നമുക്ക് വർക്കര ബീച്ചിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല കിടുക്കാച്ചൊരു വ്യൂ ആണ് നമുക്ക്. ഇന്ന് നമ്മളിവിടെ കേരളത്തിലെ പല ബീച്ചുകളിൽ പോയാലും ഇപ്പം തന്നെ കോവളത്ത് പോയാലും അവിടെ ഇവിടെയൊക്കെ പോയാൽ തന്നെ ഇത്രയും നല്ലൊരു വ്യൂ നമുക്ക് എവിടെയും കിട്ടത്തില്ല. കണ്ടോ, ഇത്രയും നല്ല മേളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ? അങ്ങ് ദൂരെ നിന്ന് തന്നെ തിരകളിങ്ങനെ അടിച്ചിങ്ങനെ വരുമ്പം തന്നെ നല്ലൊരു കിടുക്കാച്ചൊരു ഫീലാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. ഞാനിപ്പം നിൽക്കുന്ന സ്ഥലം കണ്ടോ, ഒത്തിരി ഒത്തിരി കടകളാണ് നമുക്കിങ്ങ് അങ്ങ് ദൂരെ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ അടച്ചു പോയിട്ടുള്ള കടകളാണ്. ഇതുവരെ ഇതൊന്നും തുറന്നിട്ടില്ല. ഒന്നോ രണ്ടോ മൂന്നോ കടകൾ മാത്രമേ ഉള്ളൂ ഇവിടെ തുറന്നിരിക്കുന്നത്. ബാക്കി എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് കണ്ട ഇവിടെ ഓരോന്നായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു കണക്കാണ്, കണ്ട ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട്. ഇതൊന്നും ഇവിടെ തുറന്നിട്ടില്ല, ഒന്നും ഓപ്പണിംഗ് അല്ല. രണ്ട് മൂന്ന് ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ ഇവിടെ ഓപ്പണിങ്. നമുക്ക് താണ്ട് ഇതിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇതിൽ തന്നെ ഒത്തിരി ഒത്തിരി സ്ഥലത്തിവിടെ എൻട്രി ഇട്ടിട്ടുണ്ട് താഴെ ബീച്ചിലോട്ട് പോകാനായിട്ടുള്ള. ഇവിടെ നിന്ന് നമ്മൾ നടന്നു പോകുന്ന ഒരു വഴിയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് വെച്ചാൽ മൊത്തം റിസോർട്ടും ഹോം സ്റ്റേസ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പുറത്തെ സൈഡിലോട്ട് കാണുന്നൊരു വ്യൂ ആണ് നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അങ്ങ് ദൂരെ വരെ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. കണ്ടോ, പൊളി, വേറെ ലെവലൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് എന്തായാലും ഇനി അങ്ങ് ദൂരെ വരെ ഒന്ന് പോയിട്ട് വരാം. നമുക്ക് ഇത് കണക്കുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഫുഡായി കഴിക്കുമെന്ന് തന്നെ നമ്മളിപ്പം തന്നെ മോർണിംഗിൽ വന്ന് നമ്മളിപ്പം ഫുഡ് കഴിക്കുന്ന വെച്ചോ, മോർണിംഗ് വന്ന് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നല്ല സൺസെറ്റ് കണ്ടുകൊണ്ട് തന്നെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടുത്തെ പല പല റെസ്റ്റോറൻറ്റുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, സൈഡിൽ കൂടെ താഴോട്ട് നോക്കുമ്പോൾ ആ തിര വന്നടിക്കുന്ന ആ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല. കണ്ട അടിപൊളിയൊരു സൗണ്ടാണ് നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനി എന്തായാലും നമ്മൾ തിരിച്ച് വന്നെടുത്ത് തന്നെ അങ്ങോട്ട് ഇപ്പോൾ തിരിച്ച് പോവുകയാണ്. ആ ഹെലിപ്പാഡിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഹെലിപ്പാഡൊക്കെ ഉണ്ട്. ആ ഹെലിപ്പാഡൊക്കെ നമ്മൾ കാണുന്നുണ്ട്. താഴോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. മേൽ താഴോട്ട് വന്നപ്പം തന്നെ നല്ല കിടുക്കാച്ചി കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. കാണുമെന്ന് വെച്ചാൽ നിങ്ങളിപ്പം കേട്ടോണ്ടി സൗണ്ടൊക്കെ കണ്ടോ, ഇതിലും സൗണ്ടൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ താഴോട്ട് പോയിട്ടില്ല, ഞാൻ പകുതി നിൽക്കുകയാണ്. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അപ്പോളി ഈ പാറയിലേക്ക് വന്ന് തട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ പാറയിലേക്ക് വന്ന് തട്ടുന്ന ആ സൗണ്ടും ഒക്കെ വാ. കണ്ട പൊങ്ങി വന്നേണ്ട, പൊളി, വേറെ ലെവലാണ് ഇവിടെ. കാഴ്ചകളൊക്കെ കണ്ടു, ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് വെച്ചാൽ ഇതിന് മേലോട്ട് പോയിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇനി ഹെലിപ്പാഡ് വഴി നേരെ തിരിച്ച് ബീച്ചിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നേരെ ബീച്ചിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഞാനിപ്പം കയറി വന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് കെട്ടിയിരിക്കുന്നത് താഴെ തന്നെ ഒരു സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ബീച്ചിലേക്ക് താഴോട്ട് ഇറങ്ങാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല, പക്ഷെ വേറെ സ്ഥലത്തേക്ക് വന്നൊരു തോന്നിൻ്റെ അപ്പുറം കാണുന്നുണ്ട്. അങ്ങ് ദൂരെ നമുക്കവിടെ കാണാൻ സാധിക്കും. സൂം ചെയ്തിട്ട് നല്ലോണം വ്യക്തം വന്നില്ല. എന്നാലും നമ്മൾ ഇനി അങ്ങോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. ഞാൻ
നേരത്തെ പറഞ്ഞു കണക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഹെലിപ്പാഡിലേക്കാന്ന് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഹെലിപ്പാഡ് എന്ന് പറഞ്ഞത്. വലിയൊരു ഹെലിപ്പാഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടെ ആണ് ഈ ഇതിൻ്റെ ഒരു പാർക്കിംഗ് എന്ന് പറയുന്ന സ്ഥലം. അതിലെ താഴോട്ട് പോകുമ്പോഴാണ് നമുക്ക് ബീച്ചിലേക്ക് പോകുന്ന വഴി കിടക്കുന്നത്. പക്ഷേ നമ്മൾ അതിലല്ലേ പോകുന്നത്, വേറൊരു വഴി കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് വെച്ചാൽ വേറെ ലെവലൊരു വ്യൂ ആണ്. അവിടെ കണ്ടതിനെക്കാട്ടും അടിപൊളിയൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ മേളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ നേരെ മേളിൽ നിന്ന് കണ്ട ബീച്ചാണ് നമുക്കിവിടെ ഇപ്പോൾ താഴെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നേരത്തെ നിന്നില്ല, നമ്മളിപ്പോൾ മേളിൽ നിന്ന് നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ടില്ല. ആ കണ്ട സ്ഥലം ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ പറയണം ഈ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന്. നമ്മൾ ദൂരെ അങ്ങ് ദൂരെ കാണുന്ന ആ പാറയുടെ മേളിലായിരുന്നു നമ്മൾ നേരത്തെ അവിടെ നിന്നത്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, വർക്കല ബീച്ച് കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. നേരത്തെ മേളിൽ പോയത് കണക്ക് തന്നെ ഇവിടെ തന്നെ ധാരാളം ഹോട്ടൽ, വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട്, ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെയാണ് ആൾക്കാർ കൂടുതലായിട്ട് നിൽക്കുന്നത്. കണ്ടോ, ഞാൻ നിൽക്കുന്നിടത്ത് ആരുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുക. വലിയ തിരക്കൊന്നുമില്ല, വലിയ തിരക്കാവാൻ ഇപ്പോൾ എത്ര സമയം, പാപ്പാട് 3:30 ആയിട്ടുള്ളൂ. 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ആൾക്കാർ വരുന്നത്. അതുമാത്രമല്ല, ഇന്ന് ഓണവും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ. ഇതാ പോകുന്ന വഴി തന്നെ ഇതുണ്ട്, ഇത് കണക്ക് ചെറിയൊരു അമ്പലമുണ്ട്. ഇവിടെ ധാരാളം ഇത് കണക്ക് അമ്പലങ്ങളൊക്കെ ഉണ്ട്, പഴയ പണ്ടത്തെ കാലത്തെ ഇതൊക്കെ ഒത്തിരി ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഈ കടൽ കാണുമ്പോൾ ഒരു ഫീലില്ല. പക്ഷേ അത് ഇതിൻ്റെ മുകളിൽ കയറി, ഈ മലയുടെ മേളിൽ, ഈ പാറയുടെ മേളിലൊക്കെ കയറി ഇന്ന് കാണണം. കണ്ടിട്ട് ഇവിടെ വന്ന് കാണുമ്പോൾ ഒരു രസമില്ല, പക്ഷേ ഇടിലെ ഒരു ഫീലാണ് നമുക്ക് ആ പാറയുടെ മേളിൽ നിന്ന് കാണുമ്പോൾ. നമ്മൾ നേരത്തെ ആ പാറയുടെ മേളിൽ പോയപ്പോൾ ഒത്തിരി ഒത്തിരി റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്. ഒത്തിരി ഒത്തിരി കടകളൊക്കെ ഉണ്ട്. ആ കടകളൊക്കെ ഇനി ഓപ്പൺ ആയിട്ട് വരുവാണെങ്കിൽ കിടുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളിവിടെ നൈറ്റ് ലൈഫ് കുറവാണ് കേരളത്തിൽ. പക്ഷേ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയായിട്ട് ഇതാകും. പണ്ടൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ അന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ല, അതുകൊണ്ടായിരുന്നു നമുക്ക് കാണിക്കാറുണ്ട്. പക്ഷേ കിടുവാണ്, ഓപ്പണായി വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു വട്ടം വരും. നൈറ്റിൽ തന്നെ വരും, കിടുവായിരിക്കും. ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ച ഒരു അമ്പലമാണ് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത്. കണ്ട ഒരു പഴയ ഒരു അമ്പലം കണക്കത്തുള്ള സംഭവമാണ്. അമ്പലം തന്നെ ആന്ന് തോന്നുന്നു, അറിയത്തില്ല. നമുക്കിനി എന്തായാലും അങ്ങോട്ടുള്ള കാഴ്ചയിൽ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. വർക്കര ബീച്ചിൽ നിന്ന് ഇറങ്ങി പൊഴിക്കര ബീച്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. പൊഴിക്കര ബീച്ചിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ അപ്പുറത്തോടെ പൊഴിക്കര ബീച്ചിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കടലും കായലും ഒന്നിക്കുന്ന സ്ഥലത്തൊക്കെ ആകുമ്പം ഒത്തിരി ഒത്തിരി ആൾക്കാർ പോകും. ഇവിടെയെന്ന് വെച്ചാൽ ആരുമില്ല, ഒറ്റയ്ക്ക് ഈ വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇടിലെ ഒരു സ്ഥലമാണ്. എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാം. എങ്ങോട്ടെന്ന് വെച്ചാൽ പൊഴിക്കരയിലോട്ട് പോകാം. കടലും കായലും നമ്മളൊരു വീട് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഒന്നിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. രണ്ട് വീഡിയോ എനിക്ക് തോന്നുന്നു, രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി എന്നാലും അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അവർ നമുക്ക് വീഡിയോ വായിക്കും. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തൊക്കെ ചെയ്യാമെന്ന് എല്ലാം ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണുന്നത് വരെ വായിക്കും.